പ്രിയപ്പെട്ടവരെ, യേശുക്രിസ്തു നിങ്ങളെ വളരെയധികം സ്നേഹിക്കുന്നതുകൊണ്ട് നിങ്ങളെ കൈപിടിച്ച് നടത്തിക്കൊണ്ട് വരുന്നു. അത് നിങ്ങൾ അറിയുന്നുണ്ടോ? യേശു കൂടെ ഉണ്ടെന്നത്, എപ്പോഴും കൂടെയിരിക്കുന്നത് അറിയുന്നുണ്ടോ? അതാണ് ഏറ്റവും പ്രധാനം. യേശുവോടൊത്ത് ഞാൻ നടക്കുന്നു എന്ന് വായകൊണ്ട് പറഞ്ഞിട്ട് കാര്യമില്ല. വീട്ടിലാണെങ്കിലും എവിടെ പോയാലും യേശു എന്റെ കൂടെയുണ്ടെന്ന് അവന്റെ സാന്നിധ്യം അറിയുക എന്നത്. സങ്കീർത്തനം 145 18 വാക്യത്തിൽ, യഹോവ തന്നെ വിളിച്ചപേക്ഷിക്കുന്ന ഏവർക്കും സത്യമായി സമീപസ്ഥനാകുന്നു. ദൈവം സമീപസ്ഥനാണെന്നോ എത്രത്തോളം സമീപസ്ഥനാണെന്നറിയാമോ? നിങ്ങൾ മൂക്കിലൂടെ ശ്വാസം വിടുന്നില്ലേ? അത് എത്ര സമീപമായിരിക്കുന്നു! അതിനേക്കാൾ അടുത്താണ് ദൈവം നമ്മോടത്തുള്ളത്. നമ്മുടെ കൂടെ തന്നെയുണ്ട്, സമീപസ്ഥനായിരിക്കുന്നു. അവനെ നോക്കി വിളിച്ചപേക്ഷിക്കുന്നവർക്ക് സമീപസ്ഥനായിരിക്കുന്നു. പ്ലസ് ടുവിൽ സ്കൂളിൽ ഫസ്റ്റ് റാങ്ക് വാങ്ങിയ ഒരു പെൺകുട്ടി തന്റെ സാക്ഷ്യം പറഞ്ഞു. അവൾ തന്റെ അനുഭവത്തെക്കുറിച്ച് പറഞ്ഞപ്പോൾ ഞാൻ അതിശയിച്ചു പോയി. ഞാൻ അവളെ വിളിച്ച് സംസാരിച്ചു, നിന്റെ അനുഭവം എന്താണെന്ന് പറയാമോ എന്ന്. അവൾ പറഞ്ഞു, അങ്കിൾ, ഞാൻ പഠിക്കാനിരിക്കുമ്പോൾ ബൈബിളിൽ നിന്നൊരു വചനം വായിച്ച് പ്രാർത്ഥിക്കും, ദൈവത്തെ അന്വേഷിക്കും. ദൈവമേ, ഞാൻ പഠിക്കാൻ പോകുന്നു, എന്നെ സഹായിക്കണേ, എന്നെ പഠിപ്പിക്കണമേ, കഠിനമായിരിക്കുന്ന പാഠങ്ങൾ എളുപ്പമുള്ളതാക്കി തരണമേ, ഓർമ്മശക്തി തരണേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പഠിക്കും. ദൈവം എന്റെ അടുത്തിരിക്കുന്നതായി എനിക്ക് അനുഭവപ്പെടും, ഞാൻ അറിയും. എക്സാമിന് പോകുമ്പോൾ ദൈവമേ എന്റെ കൂടെ വരണമേ, എന്നെ അങ്ങ് സഹായിക്കണമേ എന്ന് പ്രാർത്ഥിച്ചിട്ട് പോകും. പ്രാർത്ഥിച്ച് പ്രാർത്ഥിച്ചാണ് ഞാൻ എക്സാം എഴുതാറ്. ഓരോ ആൻസർ എഴുതിയ ശേഷവും താങ്ക്സ് പറയും. യേശു എന്റെ അടുത്തിരിക്കുന്നതായി അനുഭവിച്ചറിയും. എന്റെ ലൈഫിൽ എപ്പോഴും എല്ലാ കാര്യത്തിലും യേശു കൂടെയുള്ളതറിഞ്ഞ് ഞാൻ പ്രവർത്തിക്കുന്നത് കൊണ്ട് യേശു എനിക്കെല്ലാം വിജയമാക്കി തരുന്നു എന്നവൾ സന്തോഷത്തോടെ പറഞ്ഞു. നിങ്ങൾ യേശുവിനെ വിളിച്ചാൽ അവൻ നിങ്ങൾക്ക് സമീപസ്ഥനായിരിക്കും. എപ്പോഴും നിങ്ങളുടെ അടുത്തുണ്ടാവും. എല്ലാ കാര്യങ്ങളിലും നിങ്ങളെ സഹായിക്കും. അപ്പോൾ നിങ്ങൾ ദൈവത്തെ വെറും ആവശ്യങ്ങൾക്കായി ഉപയോഗിക്കുന്നവർ ആയിരിക്കരുത്. ദൈവത്തെ നിങ്ങൾ സ്വന്തമാക്കേണ്ടതുണ്ട്. എന്റെ കൂടെ തന്നെ ഇരുന്ന് എന്നെ നടത്തണമേ എന്ന് പറയണം. പറയുമോ? പിതാവേ, അങ്ങെന്റെ കൂടെയുണ്ടാവണം. പിതാവേ, എന്റെ കൂടെയുണ്ടാവണം. എല്ലാ കാര്യങ്ങളിലും, എല്ലാ ദിവസവും, എല്ലാ സമയവും കൂടെയുണ്ടാവണം. എനിക്കങ്ങയെ വേണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ മക്കളോട് തിരിഞ്ഞ് താങ്ങി നടത്തണമേ. യേശുവിന്റെ നാമത്തിൽ പ്രാർത്ഥിക്കുന്നു. ആമേൻ, ആമേൻ.